നമസ്കാരം. ഇന്നത്തെ മനോരമ ദിനപത്രത്തിൽ ആത്മജവർമ്മ തമ്പുരാൻ്റെ ഒരു വാർത്തയുണ്ട്. സുരേഷ് കുറുപ്പ് സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നതാണ്. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും അദ്ദേഹം സ്വയം ഒഴിയുകയാണ്. എന്നുവെച്ചാൽ അദ്ദേഹം ഇനി നിയമസഭയിലോ പാർലമെന്റിലോ മറ്റേതെങ്കിലും പദവികളിലോ ഉണ്ടാവില്ല. അതിലേക്ക് അദ്ദേഹം മത്സരിക്കുകയില്ല, പാർട്ടിയുടെ വിവരം പറയുന്നു. എന്ന് മാത്രമല്ല, പാർട്ടി പദവികളിൽ നിന്നും അദ്ദേഹം ഒഴിയുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ആകെയുള്ള പദവി പാർട്ടിയുടെ കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നത് മാത്രമാണ്. ആ പദവിയിൽ നിന്നും ഒഴിയണമെന്ന് അദ്ദേഹം പാർട്ടിയോടെ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ വാർത്ത വളരെ വേദനയോടെ, സങ്കടത്തോടെ, ദുഃഖത്തോടെ, നിരാശയോടെയാണ് ഞാൻ കേട്ടത്. കാരണം ഒരു തലമുറയുടെ ആശയും ആവേശവുമായിരുന്നു സുരേഷ് കുറുപ്പ്. ഒരിക്കലെങ്കിലും സുരേഷ് കുറുപ്പിനെ പരിചയപ്പെട്ടിട്ടുള്ളവരെല്ലാം അദ്ദേഹത്തിന് ഫാനാകും. ഉദിച്ചുയർന്ന ഒരു സൂര്യനായിരുന്നു സുരേഷ് കുറുപ്പ് ഒരു കാലത്തെ. അദ്ദേഹത്തെ ഒരു നോക്കു കാണാൻ ഒഴുകിയെത്തുമായിരുന്നു വിദ്യാർത്ഥികൾ. എൻ്റെയൊക്കെ വിദ്യാഭ്യാസ കാലത്ത് സുരേഷ് കുറുപ്പ് എത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഇളക്കമാണ്, ഒരു രോമാഞ്ചമാണ്. എന്നെ പോലുള്ളവർക്ക് ഇതാണെങ്കിൽ അക്കാലത്തെ പെൺകുട്ടികളുടെ അവസ്ഥയോ? ഒരു സിനിമാ താരത്തെക്കാൾ താരമൂല്യമുള്ള യുവ നേതാവായിരുന്നു സുരേഷ് കുറുപ്പ്. ഇപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കും, സൗമ്യനാണ്. പ്രസംഗം ആവേശഭരിതമാണെങ്കിലും അനാവശ്യമായ വാക്കുകളൊന്നും ഉപയോഗിക്കില്ല. രാഷ്ട്രീയ എതിരാളികളോട് പോലും സ്നേഹത്തിന്റെയും സൗമനസ്യത്തിന്റെയും ഭാവമാണ് കാണിക്കുന്നത്. ഒരാളുടെ വ്യക്തിത്വം അയാൾ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തെ മറികടക്കുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ ഉദാഹരണമാണ് സുരേഷ് കുറുപ്പിൻ്റെ ജീവിതം. എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ വ്യക്തിപ്രഭാവമുള്ള രണ്ടു പേരെ ഞാൻ കണ്ടിട്ടുള്ളൂ, സുരേഷ് കുറുപ്പും ശശി തരൂറും. ശശി തരൂറിനെ ഒരു നോക്ക് കാണാൻ ആളുകൾ ഓടിക്കൂടുന്നത് നമ്മൾ കാണാറുണ്ട്. തരൂറിൻ്റെ വ്യക്തിപ്രഭാവം അത്രയും വലുതാണ്. തരൂറിനെ വേണ്ടതുപോലെ കോൺഗ്രസ് ഉപയോഗിക്കുന്നില്ല എങ്കിലും തരൂറിനെ തന്നെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് തരൂർ അങ്ങനെ തിളങ്ങി നിൽക്കുന്നു. മറ്റു നേതാക്കളൊക്കെ തരൂരിൻ്റെ മുൻപിൽ വെറും നിഴൽ മാത്രമായി മാറിയിരിക്കുന്നു. എന്നാൽ CPMൽ വന്നു പെട്ടതുകൊണ്ടും വ്യക്തിപരമായ മാർക്കറ്റിംഗ് അറിയാത്തതുകൊണ്ടും സുരേഷ് കുറുപ്പ് കോട്ടയത്തെ ഒതുങ്ങിപ്പോയി. സുരേഷ് കുറുപ്പ് മുമ്പോട്ട് വന്നിരുന്നെങ്കിൽ കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുമായിരുന്നു, CPMൻ്റെ ഭാവി തന്നെ മാറുമായിരുന്നു. സുരേഷ് കുറുപ്പിനെ മുമ്പിൽ നിർത്താൻ CPM തയ്യാറായിരുന്നെങ്കിൽ ഒരു കാലത്തും വേറൊരു പാർട്ടിക്ക് കേരളം ഭരിക്കാൻ കഴിയുമായിരുന്നില്ല. എല്ലാ മനുഷ്യരും CPMകാരായനെ കേരളമാവട്ടെ സുന്ദരമായി മാറുകയും ചെയ്യുമായിരുന്നു. കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് നമ്മൾ കാട്ടുന്ന ധാർഷ്ട്യം, അഹങ്കാരം, അഴിമതി, സ്വജനപക്ഷപാതം ഒന്നും സുരേഷ് കുറുപ്പിലില്ല. അദ്ദേഹം മാന്യതയുടെ ഏറ്റവും വലിയ പ്രതീകമാണ്. ഞാൻ എൻ്റെ വിദ്യാർത്ഥി കാലത്ത് മാത്രമാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. ഇത്രയും ലളിതമായി ജീവിക്കുന്ന, ഇത്രയും സുന്ദരമായി മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. തരൂറിനെ കുറിച്ച് ഞാൻ പറയുമ്പോഴും തരൂറിനെ നമുക്ക് അടുക്കാൻ കഴിയില്ല. തരൂർ ഒരുപാട് അകലെയാണ്. എന്നാൽ സുരേഷ് കുറുപ്പ് എന്നും എല്ലാവരുടെയും അടുത്തായിരുന്നു. അതാണ് സുരേഷ് കുറുപ്പിൻ്റെ പ്രത്യേകത. 1984 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വലിയ സഹതാപ തരംഗം ആഞ്ഞു വീശിയപ്പോൾ, CPMൻ്റെ കോട്ടകൾ മുഴുവൻ തകർന്നടിഞ്ഞപ്പോഴും UDFൻ്റെ കോട്ടയിൽ, അതായത് ഇടതുപക്ഷത്തിന് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാത്ത UDFൻ്റെ കോട്ടയിൽ SFI നേതാവായ സുരേഷ് കുറുപ്പ് ജയിച്ചു എന്ന് ഓർക്കുക. ആ ജയം അങ്ങ് തുടരുകയായിരുന്നു. 4 തവണയാണ് സുരേഷ് കുറുപ്പ് MP ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത്, 2 തവണ MLA ആയും. പക്ഷെ സുരേഷ് കുറുപ്പിനെ ഒരിക്കലും പാർട്ടിയിൽ ആരും അംഗീകരിച്ചില്ല. പാർട്ടിയുടെ ഔദ്യോഗിക സംവിധാനത്തോട് എതിർപ്പുള്ളവർക്ക് പോലും സുരേഷ് കുറുപ്പിനെ ഇഷ്ടമായിരുന്നില്ല. കാരണം സുരേഷ് കുറുപ്പ് എവിടെ ചെന്നാലും തിളങ്ങി നിൽക്കുന്നതിലെ അസ്വാരസ്യം. അതുകൊണ്ട് പാർട്ടി ഒരിക്കലും ജയിക്കാത്ത ഒരിടത്ത് സുരേഷ് കുറുപ്പിനെ മനസ്സിലെ മനസ്സോടെ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ചു. 2016 പിണറായി അധികാരത്തിൽ വരുന്നു. കേരളത്തെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുന്നു. ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ കൊണ്ട് ജനങ്ങളെ മയക്കിയെടുക്കുന്നു. അതുകൊണ്ട് 2021 തെരഞ്ഞെടുപ്പിൽ സുരേഷ് കുറുപ്പ് ഇല്ലെങ്കിലും ജയിക്കാമെന്ന തോന്നലുണ്ടാവും. അങ്ങനെയാണ് ഒരിക്കലും ജയിക്കത്തില്ലാത്ത VN വാസവനെ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ചു കൊണ്ടുവരുന്നത്. വാസ്തവത്തിൽ CPMൻ്റെ മുഖമാവേണ്ടിയിരുന്ന, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവേണ്ടിയിരുന്ന ഒരാളാണ് സുരേഷ് കുറുപ്പ്. ഇതൊന്നും ആക്കേണ്ട, പക്ഷെ ഒരു മന്ത്രി പോലും അദ്ദേഹത്തെ ആക്കിയില്ല. 4 തവണ MPയും 2 തവണ MLAയും ആയ സുരേഷ് കുറുപ്പ് ആകപ്പാടെ പാർട്ടിയിൽ എത്തിയത് പോലും ജില്ലാ സെക്രട്ടേറിയറ്റില്ല. സംസ്ഥാന കമ്മിറ്റി അംഗമായി പോലും അദ്ദേഹത്തെ തെരഞ്ഞെടുത്തില്ല. വാസ്തവത്തിൽ അതിന് അദ്ദേഹത്തിന് പരാതി ഉണ്ടാവില്ല. കാരണം മറ്റു പാർട്ടിക്കാരെ പോലെ സംഘടനാ പ്രവർത്തനത്തിൽ അദ്ദേഹം വലിയ ആവേശമൊന്നും കാണിച്ചിരുന്നില്ല. അദ്ദേഹം CPMനെ ഒരു പ്ലാറ്റ്ഫോമായി തെരഞ്ഞെടുത്തു, CPMന് ഒരു പുതിയ മുഖച്ഛായ കൊടുക്കാൻ ശ്രമിച്ചു എന്നല്ലാതെ CPM അദ്ദേഹത്തിന്റെ രക്തത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ രക്തത്തിൽ ഉണ്ടായിരുന്നത് പൊതുപ്രവർത്തനമാണ്, മനുഷ്യസ്നേഹമാണ്. അതുകൊണ്ട് അദ്ദേഹം പാർട്ടിയിൽ ഒന്നും എത്താത്തതിൽ അദ്ദേഹത്തിന് പരാതിയില്ല. പക്ഷെ ഈ നാടിന് അദ്ദേഹത്തിന്റെ സംഭാവന ഒന്നും സ്വീകരിക്കാൻ സാധിച്ചില്ല. കാരണം CPM ബോധപൂർവ്വം അദ്ദേഹത്തെ അകറ്റി നിർത്തി. ഒടുവിൽ അദ്ദേഹം ആദർശധീരമായ നിലപാടെടുത്തിരിക്കുന്നു. 65 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇനി രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല. അങ്ങനെ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും പിന്മാറുകയാണ്. പാർട്ടിയോട് കലഹിച്ചോ
പാർട്ടി ഒരു യുദ്ധം ചെയ്തു അല്ല പക്ഷേ സുരേഷ് കുറുപ്പ് ഇനി പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടാവില്ല നാല് തവണ എംപിയും രണ്ട് തവണ എംഎൽഎയുമായ സുരേഷ് കുറുപ്പ് ഒന്നും സമ്പാദിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ മാത്രമേ ബാക്കിയുള്ളൂ അദ്ദേഹം തന്റെ സ്വകാര്യ സ്വത്തുകൾ വിറ്റാണ് ഇപ്പോൾ തറവാട് വീട് പുതുക്കി പണിയുന്നത് വാടകയ്ക്കാണ് താമസിക്കുന്നത് ഒരു യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകൻ അഴിമതി നടത്താതിരുന്നാൽ അയാൾക്ക് കടം മാത്രമാവും ബാക്കി എന്നതിന്റെ ഉദാഹരണമാവുകയാണ് സുരേഷ് കുറുപ്പിന്റെ ജീവിതം മറ്റു പലരും ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപയുണ്ടാക്കുമ്പോൾ വലിയ ബംഗ്ലാവുകളിൽ താമസിക്കുമ്പോൾ പി വി അൻവറിനെ പോലെയും അഹമ്മദ് ദേവർകോവിലിനെ പോലെയും ഉള്ളവർ സി പി എം നേതാക്കളും മന്ത്രിമാരും ഒക്കെ ആകുമ്പോൾ നാടിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച് ഒന്നും സമ്പാദിക്കാതെ സുരേഷ് കുറുപ്പുമാർ പിന്മാറുകയാണ് സുരേഷ് കുറുപ്പിന്റെ തിരോധാനം സി പി എമ്മിനല്ല കേരളത്തിനാണ് നഷ്ടം കാരണം സി പി എം സുരേഷ് കുറുപ്പിനെ പോലെ നന്നാവാൻ ആഗ്രഹിച്ച പാർട്ടിയല്ല കൊന്നും കൊല വിളിച്ചും അഴിമതി നടത്തിയും സ്വജനപക്ഷപാതം നടത്തിയും മുമ്പോട്ട് പോകാനാണ് സി പി എം ആഗ്രഹിക്കുന്നത് അല്ലാതെ നാട് നന്നാവുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് അവർക്ക് താല്പര്യമില്ല അത്തരമൊരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഒരിക്കലും സുരേഷ് കുറുപ്പിനെ ഇങ്ങനെ ചവിട്ടിത്തെറിപ്പിക്കുമായിരുന്നില്ല കേരളത്തിന് ലഭിക്കാതെ പോയ മഹാനായ നേതാവ് തിരശീലയ്ക്കുള്ളിലേക്ക് പിന്മാറുമ്പോൾ ഖേദമുണ്ട് നിരാശയുണ്ട്